കാസർഗോഡ് സർക്കാർ കോളേജിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്ന് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സ്ഥലം പ്രിൻസിപ്പൽ ഡോക്ടർ എം രമയ്ക്ക് നേരെയാണ് സർക്കാർ നീക്കം നടത്തുന്നത് രമയ്ക്ക് നൽകിയ കുറ്റപത്രം ഉൾപ്പെടെയുള്ള വകുപ്പ് തല അന്വേഷണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് കെട്ടിച്ചമച്ച മറ്റൊരു പരാതിന്മേൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അവസാന പ്രവൃത്തി ദിവസം പുതിയൊരു കുറ്റപത്രവുമായി സർക്കാർ എത്തുന്നത് അധ്യാപികയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഏത് വിധേനയും തടയുകയെന്നത് മാത്രമാണ് തിരക്കിട്ട് നൽകിയ കുറ്റപത്രത്തിന് പിന്നിലെന്നാണ് ആക്ഷേപം വിദ്യാർത്ഥി സംഘടനകളുടെ സംഘുതമായ സംഘടനാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് പ്രിൻസിപ്പൽമാരുടെയും അതേപോലെ തന്നെ അധ്യാപകരുടെയും പുറത്ത് നടപടി ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ് ഡോക്ടർ രമയ റിട്ടയർ ചെയ്യുന്നതിന് തലേദിവസം കുറ്റാരോപണമെമ്മോ കൊടുത്തിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടന കൊടുത്തിരിക്കുന്ന വ്യാജ പരാതി മുന്നിൽ കണ്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ നടപടികളുണ്ടാകുന്നത് കോളേജിൻ്റെ അക്കാഡമിക് അന്തരീക്ഷത്തെയും കോളേജിൻ്റെ അച്ചടക്കത്തെയും ദോഷകരമായി ബാധിക്കും സിപിഎം സംഘടനയുമായി എതിർത്തുനിന്നതിന്റെ പേരിൽ കെ ടി യു വി സിയുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ തോമസിന് വിരമിക്കുന്ന ദിവസം കുറ്റപത്രം നൽകിയതിന് സമാനമായാണ് ഡോക്ടർ രമയ്ക്കെതിരായ നടപടിയും രണ്ടായിരത്തിരണ്ടിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രവേശനം നേടുവാൻ പരിശ്രമിച്ചൊരു വിദ്യാർത്ഥിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം എസ് എഫ് ഐ നേതാക്കന്മാരുടെ സമ്മർദ്ദങ്ങൾക്ക് സർക്കാരും വകുപ്പ് മന്ത്രിയും വഴങ്ങുന്നതാണ് അക്കാദമിക് മേഖലയുടെ നിലവാര തകർച്ചയ്ക്കും കോളേജുകളുടെ അച്ചടക്ക രാഹിത്യത്തിനും കാരണമാകുന്നതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും അഭിപ്രായപ്പെട്ടു ജനം തിരുവനന്തപുരം